ഹലോ, മാധ്യമം പുതുവർഷ പതിപ്പിലെ കഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏഴ് കഥകളുണ്ട് ഇപ്രാവശ്യം. അതിൽ ഏറ്റവും രസകരമായതും ആദ്യത്തെയും കഥ ഐമനും ജോണിന്റെ ഒതലക്കരി ഒരു ഉത്തരാധുനിക മഞ്ഞുകാലത്ത് എന്നൊരു കഥയാണ്. പേര് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും കഥ വളരെ ലളിതമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുമരകത്ത് മഞ്ഞുകാലത്ത് ഒരുപാട് ആമ്പൽപ്പൂക്കൾ ഒരുമിച്ച് പൂക്കും. ആ കാഴ്ച ഒരുപാട് വൈറലായ ഒരു കാഴ്ചയാണ്. എല്ലാ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ടിനൊക്കെ പോയി. ആ കാഴ്ച നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ആ കാഴ്ചയെ കുറിച്ചാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. ആ കാഴ്ച ഒരുപാട് സുന്ദരമാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഈ കഥയും വളരെ സുന്ദരമായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മാധ്യമത്തിൽ സാധാരണ കഥകളുടെ കൂടെ ഉണ്ടാവുന്ന ചിത്രങ്ങളെല്ലാം ഒരു ക്ലിപ്പാർട്ട് പോലത്തെ ചിത്രങ്ങളായിരിക്കും. ഇത് പിന്നെ ഡിജിറ്റൽ പെയിന്റിംഗ് ആണ് കൂടെ ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒതലക്കരി എന്ന് പറഞ്ഞ ഗ്രാമത്തിന്റെ ഒരുപാട് ഡിജിറ്റൽ പെയിന്റിങ്ങുകൾ എല്ലാ പേജുകളിലും ഉണ്ട്. ആ പെയിന്റിങ്ങുകളുടെ ഇടയിലാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വായിക്കാൻ നല്ല സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇതൊരു നൊസ്റ്റാൾജിക് സ്റ്റോറിയാണ്. ഒതലക്കരി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ വർണ്ണനകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതായത് ഒതലക്കരിയിലേക്ക് എത്തണമെങ്കിൽ കുറെ ദൂരം ബോട്ട് തോണി തൊഴിഞ്ഞു വേണം എത്താൻ വേണ്ടി. അതേപോലെ തന്നെ മീനച്ചിലാറിന്റെ ഒരു കൈവഴിയാണ് ഈ ഭാഗത്തേക്ക് പോകുന്നത്. ആ കൈവഴി തന്നെ ഒരുപാട് പല കൈവഴികളായി പിരിഞ്ഞ് ഈ ഒഴുകുന്ന ഭാഗം മൊത്തം ഏകദേശം ഒരുപോലെ ഉണ്ടാവും. അപ്പൊ നമ്മൾ തോണി തൊഴിഞ്ഞു തൊഴിഞ്ഞു പോവുകയാണെങ്കിലും എല്ലാ സ്ഥലവും ഒരുപോലെ ഉള്ളത് കൊണ്ട് ചിലപ്പം വഴി തെറ്റാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വഴിയും തെറ്റി ഒരുപാട് ദൂരം തൊഴിഞ്ഞൊക്കെ ഈ ഒതലക്കരയിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ഒരുപാട് സമയമെടുക്കും, ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ് ഒതലക്കരി പണ്ടുണ്ടായിരുന്നത്. പിന്നെ പാലമൊക്കെ വന്നതിന് ശേഷം എത്തിപ്പെടാനൊക്കെ ഒരുപാട് എളുപ്പമായി. പണ്ടത്തെ കാലത്ത് ഈ ഒതലക്കരിയില് ഒരു കള്ളു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ആ തദ്ദേശീയർ മാത്രം ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പം എത്തിപ്പെടാനും ഒക്കെ എളുപ്പമായതിനു ശേഷം ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് കള്ളു ഷോപ്പ് ഒരു നല്ല റെസ്റ്റോറന്റ് ആയി മാറി. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ആ സ്ഥലത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ സ്ഥലത്ത് പണ്ടൊരു കൊലപാതകം നടന്നിട്ടുണ്ട്. അപ്പം പണ്ടത്തെ കാലത്ത് ഒതലക്കരി എന്ന് പറയുമ്പോൾ തന്നെ ഈ കൊലപാതകത്തെ കുറിച്ചാണ്, കൊലപാതകത്തിന്റെ പേരിലാണ് ഒതലക്കരി അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ആമ്പലുകൾ പൂത്തു, അതുപോലെ തന്നെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി, എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാനൊക്കെ പറ്റിയതിന് ശേഷം ആമ്പലുകളുടെ പേരിലാണ് ഒതലക്കരി അറിയപ്പെടുന്നത് എന്നും കൂടെ ഈ കഥാകാരൻ പറയുന്നുണ്ട്. ഈ കൊലപാതകമാണ് ശരിക്കും ഈ കഥയിലെ കഥ. അപ്പൊ ആ കൊലപാതകം എന്താണ്, എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ കഥ വായിക്കും. രണ്ടാമത്തെ കഥ അന്ധർ ബധിരർ മൂകർ എന്ന ടി ഡി രാമകൃഷ്ണന്റെ കഥയാണ്. ഇതൊരു രാഷ്ട്രീയ കഥയാണ്. ആർട്ടിക്കിൾ 370 ഇഷ്യൂമായി ബന്ധപ്പെട്ട കാശ്മീരിലെ ഒരു കഥയാണ് ഇത് പറയുന്നത്. 370 ഇഷ്യൂ വന്നപ്പം കാശ്മീരിലെ ഒരു ചെറിയ പത്രം ഓഫീസ് അത് പെട്ടെന്ന് അടച്ചു പൂട്ടേണ്ടി വന്നു. അപ്പം അത് അടച്ചപ്പോ തന്നെ ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരി അവര് പത്രം ഓഫീസിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഈ 370 ഇഷ്യൂവും അതുപോലെ തന്നെ 1990 കാശ്മീർ ഇഷ്യൂവും എല്ലാം കൂടെ ചിന്തിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു കഥയാണ് ഇത് പറയുന്നത്. മൂന്നാമത്തെ കഥ അധോലോകം എന്ന കെ രേഖയുടെ കഥയാണ്. ഇതൊരു നൊസ്റ്റാൾജി കഥയാണ്. ഒരു 10-20 വർഷം മുന്നേ ഉള്ള സ്കൂളുകളില് കാണുന്ന ചില കുട്ടികളുണ്ട്. അതായത് സ്കൂളിന് വളരെ വേണ്ടപ്പെട്ട കുട്ടികളായിരിക്കും, പക്ഷെ അധികം പഠിക്കൊന്നും ഉണ്ടാവില്ല. ആ കുട്ടികളായിരിക്കും ടീച്ചേഴ്സിന് ചായ കൊണ്ട് കൊടുക്കുന്നു, അതേപോലെ കഞ്ഞി ചോറൊക്കെ വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ അങ്ങനത്തെ കുട്ടികളായിരിക്കും. അതുപോലെ ഒരു കുട്ടീനെ കുറിച്ച് പറയുന്ന കഥയാണ്. അതുപോലെയുള്ള ഒരു കുട്ടിയെ ഒരുപാട് നാളുകൾക്ക് ശേഷം എഴുത്തുകാരെ കാണുകയാണ്, അല്ലെങ്കിൽ കഥയിലെ നായിക കാണുകയാണ്. അപ്പം ആ അങ്ങനത്തെ ഒരു കഥയാണ്, ഒരു നൊസ്റ്റാൾജി കഥയാണ് അധോലോകം എന്ന് പറഞ്ഞ കഥ. ജലസ്ഥല ഭ്രമം എന്നാണ് അടുത്ത കഥയുടെ പേര്. ശ്രീകണ്ഠൻ കരിക്കകത്തിന്റെ കഥയാണ്. ഇതൊരു സാധാരണ നാട്ടിൻപുറത്തെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് തമിഴ്നാടൻ വിശാൽ കയറി വരുന്ന ഒരു സന്ദർഭമാണ് വിവരിക്കുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്, എല്ലാവരും വായിച്ചു നോക്കൂ.
വേലിക്കുന്ന് ടാസ്ക് എന്നാണ് അടുത്ത കഥയുടെ പേര്. അജിജേഷ് പച്ചാട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു നൊസ്റ്റാൾജിക് സ്റ്റോറി തന്നെയാണ്. വീണ്ടും ഈ കഥ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, DPP എന്ന സമ്പ്രദായത്തിന് തൊട്ട് മുന്നേ പഠിച്ചിറങ്ങിയ ഒരു ചേച്ചിയും DPP സമ്പ്രദായത്തിൽ പഠിച്ചിറങ്ങിയ ഒരു അനിയന്റെയും കഥയാണ്. ഈ ചേച്ചിയുടെ പുസ്തകങ്ങളെല്ലാം ചേച്ചി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളിൽ നിന്ന് പഴയ പുസ്തകത്തിലെ ചില കഥാപാത്രങ്ങളായ ഡേവിഡ്, പിന്നെ മല്ലൻ, അതുപോലെ തന്നെ തെനാലിരാമൻ, ഇവരൊക്കെ ഇറങ്ങി വരികയാണ്. അവരിറങ്ങി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, അതായത് കുറെ നാള് DPP വന്നതിന് ശേഷം ഇവരെല്ലാരും പുസ്തകത്തിനുള്ളിൽ തന്നെയായിരുന്നു. അവര് പുറം ലോകമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറെ നാളത്തേക്ക്. അപ്പം അവര് പ്രത്യേക സാഹചര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യും. എന്നിട്ട് ഉണ്ടായ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങളെ അവര് കാണുകയും പിന്നെ അതിനെ കുറിച്ച് ഒത്തിരി വിഷമത്തോടെ ആലോചിക്കുകയും ചെയ്യുന്നതാണ് ഈ കഥ. പിന്നെ ഈ കഥാപാത്രങ്ങളെയൊക്കെ പരിചയമുള്ള ഡേവിഡ്, മല്ലൻ, തെനാലിരാമനെയൊക്കെ പരിചയമുള്ള ആൾക്കാർ, അതായത് 10-20 വർഷം മുന്നേ പഠിച്ച ആൾക്കാർക്ക് ഇത് വളരെ ആസ്വാദകരമായിട്ട് വായിച്ചു പോകാവുന്ന കഥയാണ്. ഇതിൽ ഡേവിഡിന്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നു. ഡേവിഡ് എല്ലാ ദിവസവും രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുക ചെയ്യാം. അപ്പൊ ഒരു ദിവസം അങ്ങനെ കുളിക്കാൻ വേണ്ടി പോയപ്പം കിണറ്റിൽ നോക്കുമ്പോൾ ഉണ്ടാവും അമ്പിളിയമ്മാവൻ കിണറ്റിൽ കിടക്കുന്നു. അപ്പൊ ഡേവിഡിനെ ആകെ വിഷമമാവും. അയ്യോ, അമ്പിളിയമ്മാവൻ ഇങ്ങനെ കിണറ്റിൽ എത്തിയത്, ആരാ ഇങ്ങനെ അമ്പിളിയമ്മാവനെ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടത്, എനിക്ക് അമ്പിളിയമ്മാവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് പിന്നെ തൊട്ടിയും കയറും കൊണ്ട് അമ്പിളിയമ്മാവനെ രക്ഷിക്കാൻ വേണ്ടി പോവുക ചെയ്യാം. അപ്പൊ തൊട്ടി കിണറ്റിലേക്ക് ഇട്ടപ്പോ അതെവിടെയോ കുടുങ്ങിപ്പോയി. എന്നിട്ട് ഡേവിഡ് ഇങ്ങനെ വലിച്ചിട്ടൊന്നും തൊട്ടി കിട്ടുന്നേയില്ല. അപ്പൊ ഡേവിഡ് വിചാരിക്കും അമ്പിളിയമ്മാവന്റെ വെയിറ്റ് കൊണ്ടാണ് കിട്ടാത്തതെന്ന്. ഡേവിഡ് എന്ത് ചെയ്യും, പിന്നെ ഒരുപാട് ശക്തി എടുത്ത് വലിച്ചു നോക്കും, പിന്നെ കാലിൽ ചവിട്ടി നിന്നൊക്കെ വലിച്ചു നോക്കും. അവസാനം തൊട്ടി പുറത്തേക്ക് വരുമ്പോൾ ഡേവിഡ് മലനടിച്ച് വീഴുക ചെയ്യാം. വിഡ്ഢിയായ ഡേവിഡിനാണ് ഇതിനെ പറയുന്നത്. അപ്പൊ മലനടിച്ച് വീഴുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ അമ്പിളിയമ്മാവനെ കാണും. അപ്പൊ ഞാൻ വീണാൽ എന്താ, അമ്പിളിയമ്മാവനെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയല്ലോ എന്ന് പറയും. അതാണ് കഥ. അപ്പൊ ആ കഥ കഴിയുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളും ചിരിക്കും ക്ലാസ്സിൽ. അപ്പൊ ഇതാണ് ഡേവിഡിന്റെ കഥ. ബാക്കി കഥകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പൊ ഈ ഡേവിഡ് എന്ന കഥാപാത്രവും നമ്മുടെ മല്ലനും തെനാലിരാമനും ഒക്കെ കൂടെയാണ് നമ്മുടെ നാട് കാണാൻ വേണ്ടി ഈ കഥയിൽ വരുന്നത്. ഈ ഇവരെയൊക്കെ അറിയുന്നവരാണെങ്കിൽ നല്ല ആസ്വദിച്ച് വായിക്കാൻ പറ്റുന്ന കഥയാണ്, എല്ലാവരും വായിക്കട്ടെ. അടുത്ത കഥ കളം എഴുത്ത് എന്നൊരു കഥയാണ്. അനിൽ ദേവസിയാണ് എഴുതിയിരിക്കുന്നത്. പുതുതലമുറയിലെ ഒരു ചെറുപ്പക്കാരൻ കളമെഴുത്ത് എന്ന സമ്പ്രദായത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ കഥ വിവരിക്കുന്നത്. കളമെഴുത്ത് എന്ന സമ്പ്രദായത്തിന്റെ മിത്തുകളും പഴയ കഥകളും ഒക്കെ ഒരുപാട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിപ്പോഴും ഒരു ആചാരമായിട്ട് കൊണ്ടാടപ്പെടുന്ന സ്ഥലങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതിയ സാഹചര്യത്തിൽ പറയുന്ന ഒരു കഥയാണ്. അവസാന കഥ മുസോളിനി എന്നൊരു കഥയാണ്. യാസർ അറാഫത്ത് എഴുതിയ കഥയാണ്. ഇത് ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ആക്ഷേപ രൂപത്തിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. ഇത്രയാണ് മാധ്യമം പുതുവർഷ പതിപ്പിലെ കഥകൾ. എല്ലാവരും വായിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കുക.